നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പറന്നത് പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിലൂടെ. പഴയ പ്രതികാരം പാകിസ്ഥാൻ ഉപേക്ഷിക്കുകയാണോ? ഇന്ത്യയുമായി നല്ല ബന്ധത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുമോ? ഇതൊക്കെ വെറും വിഡ്ഢിത്തപരമായ ചിന്തകളാണ്. G20 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിക്ക് പറന്നത് പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിലൂടെയായിരുന്നു. 2019 ഓഗസ്റ്റിൽ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ വിമാനങ്ങൾ പാക് ആകാശത്തുകൂടി പറക്കുന്നത് വിലക്കിയിരുന്നു. ആ വർഷം സൗദിക്ക് പോകാൻ മോദിയുടെ വിമാനത്തിന് പാക് ആകാശപാത നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ മാസം മോദി US ലേക്ക് പറന്നത് പാക് ആകാശം വഴിയായിരുന്നു. അഫ്ഗാനിലെ താലിബാൻ ഭരണം പിടിച്ചെടുക്കലിന് ശേഷമാണ് പാക് ആകാശം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുമായി സഹകരണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്ന സന്ദേശം നൽകാനാണ് ഇതെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുമായി അടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വ്യോമ സഹകരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. G20 സമ്മേളനത്തിലുള്ള യാത്രയ്ക്ക് പ്രധാനമന്ത്രിയുടെ ബോയിംഗ് പ്രത്യേക വിമാനം ബഹവൽപൂരിൽ നിന്ന് പാക് വ്യോമ മേഖലയിൽ പ്രവേശിച്ച് ഡർബത്ത്, പഞ്ച്ഗുൾ വഴി ഇറാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ കടന്നാണ് ഇറ്റലിയിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ വിമാനം പാകിസ്ഥാന് മുകളിലൂടെ പറക്കാൻ ഇന്ത്യ അനുമതി തേടിയപ്പോൾ മടി കൂടാതെ പാകിസ്ഥാൻ അനുവദിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഇന്ത്യയ്ക്കും തീർത്തും അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയായിരുന്നു. മോദിയുടെ വിമാനത്തിനായി വ്യോമപാത ഉപയോഗിക്കുന്നതിന് ഇന്ത്യൻ അധികൃതർ പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിരുന്നുവെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതരും അറിയിച്ചിരുന്നു. അപേക്ഷ അംഗീകരിച്ച പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നൽകി. കാലാവസ്ഥാ ഉച്ചകോടിക്ക് ശേഷം മോദി മടങ്ങുമ്പോഴും പാക് വ്യോമപാത ഉപയോഗിക്കുമെന്ന് CAA വക്താവ് അറിയിക്കുകയും ചെയ്തു. 2019 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വളരെയധികം വഷളായിരുന്നു. അതേസമയം ഒക്ടോബറിൽ നരേന്ദ്രമോദിയുടെ സൗദി യാത്രയ്ക്കായി വ്യോമപാത ഉപയോഗിക്കാനുള്ള ഇന്ത്യയുടെ അപേക്ഷ പാകിസ്ഥാൻ നിരസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇപ്പോഴും പാകിസ്ഥാൻ പല അന്താരാഷ്ട്ര സംഘടനകളുടെയും കരിപ്പട്ടികയിലാണ്. ഇതിൽ നിന്ന് പാകിസ്ഥാനെ നീക്കുന്നതിന്റെ ശ്രമമായിട്ടാണോ ഇത്തരത്തിൽ ഇന്ത്യക്ക് അനുവദിച്ചു തന്ന തരത്തിലുള്ള ഊഹാഭോഗങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതേസമയം നവാഖാലിയിലെയും കൊമില്ലയിലെയും ഹിന്ദുവേട്ടയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പാക് പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായ BNPയും ചേർന്നാണ് കലാപം ആസൂത്രണം ചെയ്യുന്നതെന്ന് അവാമി ലീഗിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാബൂളിൽ താലിബാൻ പിടിമുറുക്കിയതോടെ തീവ്രവാദ ശക്തികൾ എല്ലായിടത്തും കലാപത്തിന് ആസൂത്രണം ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാനോട് താലിബാന് വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണുള്ളത്. പലയിടത്തും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികളാണ് താലിബാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണോ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലൂടെ പറക്കാൻ അനുമതി നൽകിയതെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. അതിനു പിന്നിൽ ഇന്ത്യയോടുള്ള ഭയമാണോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് എന്തായാലും ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകൾ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.